ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ളൊരു സ്കേർട്ടിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഈ സ്കേർട്ട് ഞാൻ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. സ്കേർട്ട് തയ്ക്കാനായിട്ട് ഞാനിവിടെ 1 മീറ്റർ പോളിസ്റ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ പ്രിൻ്റ് വരുന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തുണിയൊന്ന് നിവർത്തിയെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി 2 മടക്കിയിട്ടാണുള്ളത്. അതിനുശേഷം നമുക്കിതിനെ ഒരു സൈഡിൽ നിന്നും ഇതുപോലെ 4 മടക്കി കൊടുക്കണം. 4 മടക്കിയതിന് ശേഷം ഇതിൻ്റെ വീതി വരുന്നത് 10 കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഏറ്റവും മുകളിൽ എലസ്റ്റിക് വയ്ക്കാൻ വേണ്ടിയിട്ട് 1.5 തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9 പ്ലസ് 1/2 ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് 9.5 ഇതുപോലെ സ്ട്രെയിറ്റ് ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന തുണി ഇത്രയൊന്നും വീതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ 1/4 പ്ലസ് 2 അഥവാ 3 എക്സ്ട്രാ എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ 10 കിട്ടുന്നുണ്ട്. അരവണ്ണം എൻ്റെ മോളുടെ അരവണ്ണം 20. അപ്പോൾ അതിൻ്റെ 1/4 പറയുമ്പോൾ 5 വരും. അപ്പോൾ 2 കൂട്ടിയാൽ 7 പ്ലസ് 3 ഞാൻ എക്സ്ട്രാ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ളതിൻ്റെ നീളം നോക്കാം. 9.5 ഇവിടെ നീളം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ ഇതിപ്പോൾ 4 മടക്കിയിട്ടുള്ളത്. ഈ സ്കേർട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ലേ, അതിൻ്റെ 2 നമുക്ക് 2 പാർട്ടിൻ്റെ വീതി വേണം. അപ്പോൾ ആദ്യത്തെ പാർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് 10 10 നമ്മൾ കട്ട് ചെയ്ത് 10 ടോട്ടൽ 20 ഒരു സൈഡിൽ വീതി വരുന്നത്. അപ്പോൾ നമ്മൾ 2 ലൈനിലെ തുണി എടുക്കുമ്പോൾ 20 + 20 40 നമുക്ക് മിനിമം വീതി വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഞാനിവിടെ 1 വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെയാണോ സ്കേർട്ട് ഇടുന്നത് അവിടുത്തെ ടോട്ടൽ ചുറ്റളവ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്നും 2 കുറച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതി എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ. 2 ഇലാസ്റ്റിക് ഉണ്ട്. ഓരോന്ന് നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് ആയിരിക്കും, ഓരോന്ന് കട്ടി അധികം ഇല്ലാത്ത ഇലാസ്റ്റിക് ആയിരിക്കും. പെട്ടെന്ന് വലിയുന്ന ടൈപ്പ് ഇലാസ്റ്റിക് ആയിരിക്കും. ആ പെട്ടെന്ന് വലിയുന്ന ടൈപ്പ് ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ടോട്ടൽ ചുറ്റളവിൽ നിന്നും 3-4 കുറച്ചിട്ട് എടുക്കുക കേട്ടോ. പെട്ടെന്ന് വലിയാത്ത ടൈപ്പ് നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ 2 കുറച്ചിട്ട് എടുത്താൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിച്ച് എടുക്കുക. ഞാനിവിടെ 18 ആണ് കേട്ടോ ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. എൻ്റെ മോളുടെ അരവണ്ണം 20. 20 നിന്ന് 2 കുറച്ചിട്ട് 18 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 വേണ്ടിയിട്ടുള്ള തുണിയാണ് കേട്ടോ ജോയിൻ ചെയ്ത് എടുക്കുന്നത്. 4 ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചതിന് ശേഷം 1/4 വിട്ടിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാണ്. നാല് പീസുകളും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് 1/4 പ്ലസ് 1/4 മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഞാനിതിന് ബോക്സ് പ്ലീറ്റഡ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഈ തുണി മുഴുവനായിട്ട് മുകളിലത്തെ സൈഡ് 2 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഫസ്റ്റ് ലെയർ എടുക്കാം. ഈ ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. താഴത്തെ സൈഡ് ഇതുപോലെ വെച്ചതിന് ശേഷം താഴത്തെ സൈഡിലേക്ക് നമുക്ക് ഈ 2 ഇതുപോലെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് അതിൽ 1 റൈറ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കണം, 1 ലെഫ്റ്റ് സൈഡിലേക്കും വെച്ച് കൊടുക്കണം. ആ രീതിയിലായിട്ട് ബോക്സ് പ്ലീറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇവിടെ 1 നിന്നും മറ്റൊരു മാർക്കിങ്ങിലേക്ക് വേണം ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ അത് മനസ്സിലാവും എങ്ങനെയാണെന്ന്.
ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ മുകളിലത്തെ സൈഡിലേക്ക് ഞാനിപ്പോൾ നൂല് പോകാത്ത സൈഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് 1 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് സോറി 1.5 ഇഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നൂല് പോകുന്ന സൈഡൊക്കെ ആണെങ്കിൽ ആദ്യം 1.5 ഇഞ്ച് മടക്കി കൊടുക്കുക. അതിനുശേഷം 1.25 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് ഇലാസ്റ്റിക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്തേക്ക് പിൻ ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ സൈഡും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് വലിക്കുക. അപ്പോൾ ആ ഞൊറിയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ പോവും. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് മടങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിച്ച് പിടിച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ സൈഡ് 1 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു അടിപൊളി സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടും നിങ്ങൾ ഇതുപോലുള്ളൊരു സ്കേർട്ട് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്ക് ഇതിട്ടിട്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇത് തയ്ക്കാൻ ഒരുപാട് ടൈമും വേണ്ട, തുടക്കക്കാർക്കും തയ്ച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കി വെച്ചെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.